തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും കുടിവെള്ള വിതരണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. എടക്കുളത്ത് റെയിൽവേ പാതയ്ക്ക് താഴെക്കൂടി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുനാവായ കുടിവെള്ള പദ്ധതി നിലച്ചിട്ട് മാസങ്ങളായിരുന്നു. കോട്ടക്കൽ മണ്ഡലത്തിലെ മാറാക്കരയിൽ കേരള വാട്ടർ അതോറിറ്റി നേരിട്ടും കുറ്റിപ്പുറം പഞ്ചായത്തിൽ ജലനിധി പദ്ധതിയിലൂടെയുമാണ് ജലവിതരണം നടത്തുന്നത്. കൂടാതെ തിരുനാവായ ആദവനാട് പഞ്ചായത്തുകളിലേക്കും പദ്ധതിയിലൂടെ ജലവിതരണം നടക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ തകരാറിലായതിനെ തുടർന്നാണ് പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നിലച്ചത്. റെയിൽവേയുടെ അനുമതി ലഭിക്കേണ്ടതിനാലാണ് കാലതാമസമെടുത്തത്. നമുക്ക് കുടിവെള്ളം കിട്ടാതായതാണ് പൈപ്പ് ലൈനിന്റെ തകരാറും. ഒപ്പം തിരുനാവായ റെയിൽവേയുടെ പാലത്തിനടിയിലൂടെ പോന്നിരുന്ന പൈപ്പ് ലൈൻ പൊട്ടിയതുകൊണ്ട് തകരാറിലായതുകൊണ്ട് ആ പ്രവർത്തനം നടത്താൻ സാധിക്കാത്തത് മൂലം അതിൻ്റെ പണി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിരന്തരമായി ഗവൺമെൻറ്റുമായും മന്ത്രിയുമായും ജലവിഭവ വകുപ്പുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിലും ജില്ലാ വികസന സമിതിയിലും ഒക്കെ അതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ പൈപ്പ് ലൈൻ മാറ്റുന്നതിന് വേണ്ടി ടാങ്ക് ശരിയാക്കുന്നതിനുമൊക്കെ വേണ്ടിയായി 1,77,00,000 രൂപ നമുക്ക് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രവർത്തനം പുരോഗമിച്ച് പണി പൂർത്തിയായപ്പോഴും റെയിൽവേയുടെ അനുമതി കിട്ടാതെ അത് വെള്ളം കൊടുക്കുന്നത് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റെയിൽവേയുടെ അനുമതിക്കായി പാലക്കാട് ഡിവിഷനുമായും ചെന്നൈ ആസ്ഥാനമായുള്ള റെയിൽവേ അധികൃതരുമായും വിനീതനായ ഞാനും തിരൂർ മണ്ഡലം MLA സി മമ്മൂട്ടിയും നേരിട്ട് ബന്ധപ്പെടുകയും ഒപ്പം മലപ്പുറം ജില്ലാ കലക്ടർ ഒട്ടേറെ തവണ അതിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി നമുക്ക് റെയിൽവേയുടെ അനുവാദം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആ പ്രവർത്തനം പൂർത്തീകരിച്ച് ആ കുടിവെള്ള പദ്ധതി വെള്ളം സപ്ലൈ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തോടുകൂടി ടാങ്കിൻ്റെയും പൈപ്പ് ലൈനിൻ്റെയും ഒക്കെ പൂർത്തീകരണം പൂർണ്ണമായും നടന്നു കഴിഞ്ഞു. തിങ്കളാഴ്ചയോടുകൂടി വൈകുന്നേരമാവുമ്പോഴേക്ക് അതിൻ്റെ ടാങ്കിലേക്ക് വെള്ളമടിച്ച് ടാങ്ക് ക്ലീൻ ചെയ്യലും പ്ലാന്റ് ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് നാളെ വൈകുന്നേരത്തോടുകൂടി പരമാവധി നമുക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻജിനീയർമാരും പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന എൻജിനീയർമാരും ജലവകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം വളരെ ജാഗ്രതയോടുകൂടി ആ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അവരുടെയൊക്കെ ശ്രമഫലമായി നിരന്തരമുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ട് ഇതുവരെ കുറ്റിപ്പുറത്തെയും മാറാക്കരയിലെയും ജനങ്ങൾ കുടിവെള്ളത്തിന് അനുഭവിച്ചിരുന്ന പ്രയാസം ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ ജനങ്ങളിപ്പോൾ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടേറെ പ്രയാസം അനുഭവിക്കുന്നിടത്ത് ഈ കുടിവെള്ളവും കിട്ടാതായപ്പോൾ വലിയ പ്രയാസത്തിലായിരുന്നു. അതാണ് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തോടുകൂടി പൂർണ്ണമായും അത് പരിഹരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും. അതിനുവേണ്ടി സഹകരിച്ച ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും എഞ്ചിനീയർമാരോടും സഹായിച്ച ജനപ്രതിനിധികളോടും ഹൃദയപൂർവ്വമുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്.
1.77 കോടി രൂപയുടെ ചെലവ് വരുന്ന എസ്റ്റിമേറ്റ് സ്റ്റേറ്റ് പ്ലാൻ 2019-20 ഉൾപ്പെടുത്തിയാണ് പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. തിങ്കളാഴ്ച പമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അധികൃതർ MLA അറിയിച്ചു. മാസങ്ങളായി ജലവിതരണം മുടങ്ങിക്കിടക്കുന്നതിനാൽ ജലശുദ്ധീകരണ പ്ലാന്റും ടാങ്കുകളും വൃത്തിയാക്കിയതിനു ശേഷം ഉപഭോക്താക്കൾക്ക് ജലവിതരണം ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കടാമ്പുഴ. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഇതെങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.